ഗ്രീസിന്റെ ഡീസൽ കാർഗോനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ ഒന്ന്. കണ്ട നമ്മുടെ ഗ്രീസ് ഏട്ടാ, ഗ്രീസ് 435 സിസിയുടെ കിണ്ണങ്ങാച്ച സാധനം. ചേട്ടാ, നമ്മുടെ ഈ വാഹനത്തിൽ വരുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കാർഗോ എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്? നമുക്ക് 435 സിസി തന്നെ, ഇപ്പൊ പാസഞ്ചർ പറഞ്ഞ പോലെ തന്നെ 435 സിസി ഡീസൽ കാർഗോ ആണ്. നമുക്കിത് 500 പേലോഡ് വന്നത്. ക്രോസ് വെയിറ്റ് നമുക്ക് 998 വരും. നമുക്ക് 500 പേലോഡ് എന്ന് പറഞ്ഞാൽ ഒരു കിണ്ണ വരെ നമുക്ക് ഈസി ആയിട്ട് വലിക്കും വേണ്ടി. 35 മൈലേജ് എന്തായാലും നമുക്ക് ഇതിന് കിട്ടും. അപ്പതാണ് പറയണത്, കമ്പനി അക്രോസ് ചെയ്യണത്. പക്ഷെ നമുക്ക് എന്തായാലും 35 നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ ബോഡി ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 5.5 നീളം, 4.8 വീതി ഉണ്ട് വണ്ടി. പിന്നെ നമ്മുടെ ബോക്സിനെ കുറിച്ച് പറയുമ്പോ, ബോക്സ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പൊ നമുക്ക് ക്ലോസ്ഡ് അവൈലബിൾ ആണ്. അല്ല, ക്ലോസ്ഡ് ആണ്, ഇതിങ്ങനെ മാത്രമേ നമുക്ക് വരും. മറ്റേ ബോക്സ് ടൈപ്പ് വരും, നമ്മൾ ഓർഡർ അനുസരിച്ചാണ് വണ്ടി എടുക്കുന്നത്. നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരും. ആൾക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബോക്സിന്റെ അളവും കാര്യങ്ങളും പറയുന്നത്, നമുക്ക് 5.5 നീളം വരും, 4.8 വീതി വരും. ബോക്സ് ഒക്കെ നമുക്ക് ഏകദേശം 30 ബോക്സ് ഒക്കെ നമുക്ക് വലിക്കും. പിന്നെ ഇവിടെയാണ് തോന്നുന്നു അതിന്റെ മെയിൻ ആയിട്ട് ക്ലിയറിംഗ് പാർട്ട്. എഞ്ചിൻ റൂം ആണ്. എഞ്ചിൻ റൂം നമുക്ക്, ആ എഞ്ചിൻ റൂം ആണ് നമുക്ക് വരുന്നത്. ഓ, ഇത് പിന്നെ അടച്ചു വെച്ചേക്കാണോ? ക്ലോസ്ഡ് ആണ് നമ്മളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ. ഇത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും? നമ്മളിപ്പോ നിലവിൽ കൊണ്ടുപോകുന്നവർ എന്തായാലും ഷീറ്റ് വലിച്ചിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുക ചെയ്യത്തുള്ളൂ. ഇത് ഇങ്ങനെ തന്നെയാണോ പ്ലാന്റിൽ കൊടുക്കുന്നത്? ഓ, പിന്നെ അവർ കസ്റ്റമേഴ്സ് അതിനനുസരിച്ച് അവർ യൂസ് ചെയ്യും. അവർക്ക് എന്താണോ യൂസ്, അതനുസരിച്ച് അവർ ആ ബോഡി പണി മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഈ വാഹനത്തിന്റെ ഓൺ ദ റോഡ് കോസ്റ്റ് പറയുന്നത്, നമുക്ക് 328 ഓൺ ദ റോഡ് വന്നത്. OBD2 മോഡൽ തന്നെയാണ് ഒരു ഗ്രീസ്. ഇതിലും വാട്ടറിന്റെ സംവിധാനം വരുന്നത്? അതെല്ലാം നമുക്ക് സെയിം തന്നെയാണ് സിസ്റ്റം. ഇതാണ് ആ വാട്ടർ സംവിധാനം നമ്മൾ പറഞ്ഞത്. 15 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. നമുക്ക് മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ, നമുക്ക് 35 എന്തായാലും കിട്ടും, സെയിം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഡീസൽ മറ്റേ പാസഞ്ചറിൽ നിന്ന് ഇതിൽ യാതൊരു വ്യത്യാസമില്ല? ചെറിയ വില വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും, ചെറുതായിട്ട്. ഇതിന് ലോൺ വ്യത്യാസം ഉണ്ടാവും, അതിന് ലോൺ വ്യത്യാസം ഉണ്ടാവും, ഇഎംഐ വ്യത്യാസം ഉണ്ടാവും. ഇത് മിനിമം എത്ര ഡൗൺ പേയ്മെന്റ്? നമുക്ക് ഈ പറഞ്ഞ 50 രൂപയൊക്കെ തന്നെ മതിയാവും. മതിയാവും. നല്ലൊരു സിബിൽ സ്കോർ ഉള്ള ആൾക്കാർ, സിബിൽ സ്കോർ ഉള്ള ആൾക്ക് നമ്മൾ നോക്കിയിട്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് ചെയ്തുകൊടുക്കാം പറ്റും. വാറന്റി നമ്മൾ പറഞ്ഞപോലെ 4 കൊല്ലം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വാറന്റി. ഓക്കെ ഏട്ടാ, താങ്ക്സ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ വാഹനത്തിനൊന്നും മൊത്തത്തിൽ നരിച്ചു പറക്കി നോക്കിയാലോ. പാസഞ്ചറിൽ നിന്നും യാതൊരു മാറ്റങ്ങളില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോ. ചെറിയൊരു കളർ വ്യത്യാസം ഉള്ളത്, പാസഞ്ചർ എന്ന് പറയുമ്പോൾ ബ്ലാക്കും ആ ഒരു യെല്ലോ ടോണിലാണ് കിടക്കണത്. കണ്ട ഈ വാഹനം നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ഗ്രീവ്സിന്റെ ഒരു ലോഗോ ഉണ്ട്, സ്റ്റിക്കറിലാണ് ലോഗോ വരുന്നത്. BS6 എന്നുള്ള സ്റ്റിക്കർ കാണാം. പിന്നെ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത് കണ്ടില്ലേ, നോർമൽ ഹാലോജൻ ബൾബ്സ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ, ഇവിടെ തേജ എന്നുള്ളൊരു ലോഗോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഫൈബർ പാർട്ടാണ് കേട്ടോ, കണ്ടില്ലേ ഫൈബർ പാർട്ട്. താഴത്തെ സിംഗിൾ ഷോക്കപ്പ് ആണ് ടയർ വരുന്നത്. ആ ഒരു ഭാഗമൊക്കെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. പെയിന്റിന്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് വാഹനം ചെയ്തതാണ്. നമുക്കൊന്ന് ഡോറ് തുറന്ന അകത്തേക്ക് പോയിക്കല്ലോ. ഡോറ് കണ്ടില്ലേ, അടയ്ക്കുമ്പോഴും നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള സീറ്റായിട്ടാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വരുന്നത്. ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് തേജ എന്നുള്ള ബ്രാൻഡ് നമ്മുടെ ഗ്രീവ്സ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ലോഗോ ആണ്. ബാക്കിൽ കാറ്റ് പോകാനുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി നോക്കുമ്പോ എന്റെ മോനെ, ആ സീറ്റിന്റെ ഒരു ക്വാളിറ്റി നോക്കി നിങ്ങള്. ഓ, ജാതി ചൂടാട്ടോ ഗൈസ്, വെയിലത്ത് കിടക്കണോണ്ടേ. അപ്പോ സീറ്റിന്റെ ക്വാളിറ്റി കണ്ട, രണ്ടുപേർക്ക് സുഭിക്ഷമായിട്ട് ഈ വാഹനത്തിന്റെ അകത്ത് ഇരിക്കാൻ പറ്റും. അത് മാത്രല്ല, നല്ല ക്വാളിറ്റി ഉള്ള വിൻസ്ക്രീൻ ആണ് വരുന്നത്. നമ്മുടെ 4 ഗിയറിന്റെ ഗിയർ തന്നെ, ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പ്ലസ് 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, വൈപ്പർ, ഹെഡ്ലൈറ്റ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഇതിലും വാട്ടർ ലെവലിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫ്യൂൽ ലെവലിന്റെ ഡിസ്പ്ലേ കാണാം. ഡീസൽ ആണ് വാഹനം വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ മീറ്റർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാറ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ലെവലിന്റെ ലൈറ്റിന്റെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വാഹനം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളതിന്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളാണ്. താഴെ വസ്തിക്ക് വരുമ്പോഴാണ് ഇവിടെയാണ് നമ്മുടെ വാഹനം കീട്ട് തിരിക്കാനുള്ള ഒരു സംഭവം വരുന്നത്. ഇവിടെ നമ്മുടെ USB ചാർജിങ് അവൈലബിൾ ആട്ടാ. ഇതൊക്കെയാണ് വാഹനത്തിന്റെ മെയിൻ ആയുള്ള കാര്യങ്ങൾ. പിന്നെ നോർമലി റിവേഴ്സ്, ഡീകംപ്രഷൻ, സ്റ്റോപ്പ് സ്വിച്ച്, കണ്ട ബ്രേക്ക്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ ഇരിക്കുന്നോണ്ട് തന്നെ തൊടയമയ്ക്ക് മുട്ടില്ല കേട്ടോ. നമ്മള് വലിയൊരു കറവൊക്കെ എടുക്കുമ്പോ കണ്ട തൊടയമ ഒന്നും മുട്ടില്ല. ഞാൻ പൊക്കി പിടിച്ചിട്ടുള്ളതുകൊണ്ടാണ്. താഴെ കൂടെ പോവും, അടിപൊളിയുണ്ടല്ലേ സംഭവം. രണ്ട് കളേഴ്സിലാട്ടോ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഡീസൽ കാർഗോ, ഒന്ന് ഈ ബ്ലൂ കളറും ഒന്ന് ഈ റെഡ് കളറാണ്. റെഡ് കളറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കണ്ടില്ലേ,
ചില്ല് ചില്ല് പോലെ ഇരിക്കുന്നുണ്ട് കളർ, നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ആകർഷിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ റെഡിലേക്ക് പോയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതൊരു ശാന്തമായിട്ടുള്ള കളേഴ്സാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളേഴ്സിലേക്ക് പോയിരിക്കും നല്ലത് കേട്ടോ.